സിപിഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ നിയമനം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് 10,000 ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ 61 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സമരപ്പന്തലിനുള്ളിൽ നിരാഹാര സമരം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 12 അവസാനിക്കുകയാണ്. ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ അനുഭവപൂർണമായ ഒരു സമീപനം ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. കഴിഞ്ഞ 61 ദിവസമായി അതിശക്തമായ വെയിലും ചൂടുമേറ്റ് ആ പോരാട്ട വീര്യം പാരമ്യത്തിലെത്തി അവർ റോഡിലിറങ്ങി ഇരുന്നും ആ കുത്തിയിരുന്നും ശയനപ്രതിഷേധം നടത്തിയുമൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾ കഴിഞ്ഞ 61 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. എന്തായാലും ഈ സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന ഒരു ഉദ്യോഗാർത്ഥി നമ്മളോടൊപ്പം ചെയ്ത്, എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് ഹർഷ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. KP5 റെപ്രസെന്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾ ഈ വലിയ കോരി ചെറിയുന്ന മഴയത്ത് ഒരു വെയിലത്തൊക്കെ സമരം ചെയ്ത നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് ഈ സർക്കാരിന്റെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പ് കുറച്ചു പേർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇന്ന് രാത്രി 12 അവസാനിക്കുകയാണ്. ഈ നാളിതുവരെ, അതായത് 61 ദിവസമായി സമരം തുടങ്ങിയിട്ട്, എന്നാൽ ഇതുവരെ ഗവൺമെന്റ് തലത്തിൽ നിന്നാവട്ടെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നാവട്ടെ ഒരാൾ പോലും നമ്മളോട് ചർച്ചയ്ക്കാവട്ടെ നമ്മുടെ പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നതെന്നോ ഒരാൾ പോലും നമ്മളോട് ചോദിച്ചിട്ടില്ല. അതാണ് ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യവും. അപ്പൊ തുടർ പ്രതിഷേധം എങ്ങനെയായിരിക്കും? നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇന്ന് കാലാവധിയാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് സംഭവിച്ചതുപോലെ തന്നെ നമ്മൾ തുടർന്നും പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾ എങ്ങനെ നിയമനം തരുമെന്ന രീതിയിലായിരിക്കാം. പക്ഷേ നമ്മൾ കോടതിയിൽ ലീഗലി നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഈ പറയുന്ന പോലെ ഗവൺമെന്റ് കണ്ണടച്ചാലും നീതിന്യായ വ്യവസ്ഥ നമ്മുടെ മുന്നിൽ കണ്ണു തുറക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചേക്കുന്നത്? തീർച്ചയായും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണം എന്ന് മാത്രമല്ല, ഈ നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2019. അപ്പൊ 2019 നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 2020 വരെ ഒരു റാങ്ക് ലിസ്റ്റ് ഇവിടെ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ 2020 വരെയുള്ള വേക്കൻസി മുൻ റാങ്ക് ലിസ്റ്റ് ഉള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2021, 2022, 2023, 2024 അങ്ങനെ 4 വേക്കൻസി യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടതാണ്. എന്നാൽ പല ബറ്റാലിയനിലും 2021 വേക്കൻസി ആർക്കും ലഭിച്ചിട്ടില്ല. 2022 വേക്കൻസി ഈ പൂർണ്ണമായും ആർക്കും ലഭിച്ചിട്ടില്ല. 2023 വേക്കൻസി ലഭിച്ചിട്ടില്ല. 2024 വേക്കൻസിയും പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. അപ്പം ഒരു ശരാശരി ഒരു ബറ്റാലിയനില് ഒരു 150 റിട്ടയർമെന്റ് വേക്കൻസി ഒരു വർഷം ഉണ്ടാവുകയാണെങ്കിൽ ശരാശരി 600 വേക്കൻസി എങ്ങനെയായാലും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഒരു ബറ്റാലിയനും 600 ഫ്രഷ് വേക്കൻസി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ 61 ദിവസമായി ഇവിടെ അറിയടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഈ പ്രശ്നപരിഹാരത്തിന്, ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നപരിഹാരത്തിന് ഉണ്ടായില്ല. 14 ജില്ലകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഏതാണ്ട് 9,700 ഉദ്യോഗാർത്ഥികൾ ഈ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി ആഴ്ചകളോളം ഇവിടെ തുടർന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നും ഈ കാലാവധി തീരുന്ന ദിവസവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഒരു ചർച്ചകളും നടക്കാത്ത പശ്ചാത്തലത്തിൽ തന്നെയാണ് കോടതിയിൽ നിന്ന്, നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്ത് നിന്ന് അനുഭവപൂർണമായ ഒരു സമീപനം ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുന്ന കാര്യത്തിലെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ 10,000 ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നതും. ക്യാമറമാൻ അരുൺ CS നൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.